ഗോത്ര നൃത്തങ്ങളുടെ താളം നിറഞ്ഞ ട്രൈബൽ ബിനാലെ ഒന്നാം പതിപ്പ്. മുണ്ടക്കയം മുരിക്കുമയിലാണ് ട്രൈബൽ ബിനാലെ നടന്നത്. 27 ഗോത്ര നൃത്ത രൂപങ്ങളാണ് ഇവിടെ അവതരിപ്പിച്ചത്. ട്രൈബൽ ബിനാലെ ഒന്നാം പതിപ്പ് സംഘടിപ്പിച്ചത് ട്രൈബൽ ഹാംലെറ്റ് എന്നറിയപ്പെടുന്ന മുണ്ടക്കയം മുരുക്കും വയലിലാണ്. 21-22 തീയതികളിലായിരുന്നു ബിനാലെ നടന്നത്. മലാരയ സമുദായത്തിന്റെ അനുഷ്ഠാന കലയായ ഐവർ കളിയോടെയാണ് ബിനാലെ ആരംഭിച്ചത്. നാടിന്റെ നാനാ ഭാഗത്തു നിന്നായി നിരവധി പേർ പങ്കെടുത്ത രാജ്യത്തെയും വിദേശ രാജ്യങ്ങളിലെയും തെരഞ്ഞെടുത്ത 27 ഗോത്ര നൃത്തങ്ങളാണ് അവതരിപ്പിച്ചത്. നൃത്തങ്ങൾ പരമ്പരാഗത വേഷവിധാനങ്ങളോടെ തന്നെ അവതരിപ്പിക്കപ്പെട്ടു. 300+ കലാപ്രതിഭകളാണ് നൃത്താവതരണങ്ങളിൽ പങ്കെടുത്തത്. റെഡ് ഇന്ത്യൻസ്, ആഫ്രിക്കൻ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ എന്നിവിടങ്ങളിലെ നൃത്തങ്ങളാണ് പരമ്പരാഗത രൂപത്തിൽ തന്നെ അവതരിപ്പിക്കപ്പെട്ടത്. ഓസ്ട്രഗോത്ര പൈതൃകങ്ങളുടെ ശരിയായ പ്രതിഷ്ഠാപനമായിരുന്നു ട്രൈബൽ ബിനാലെ എന്ന് എഴുത്തുകാരൻ ഡോക്ടർ രാജേഷ് കെ എരുമേരി അഭിപ്രായപ്പെട്ടു. കോളേജിന്റെ 40,000 സ്ക്വയർ ഫീറ്റ് വരുന്ന കെട്ടിടവും ഗ്രൗണ്ടുമായിരുന്നു ബിനാലെ പ്രദർശനങ്ങൾക്കായി ഒരുക്കിയത്. കെ ആർ ഗംഗാധരൻ, പ്രൊഫസർ വി ജി ഹരീഷ് കുമാർ, പ്രൊഫസർ സാദി കെ ശിവൻ, പ്രൊഫസർ സുബിൻ ബി അനിരുദ്ധൻ എന്നിവർ സെമിനാറിൽ പങ്കെടുത്ത് സംസാരിച്ചു. ബിനാലെയുടെ രണ്ടാം പതിപ്പിൽ വിവിധ രാജ്യങ്ങളിലെ ഗോത്ര കലാകാരന്മാരെ നേരിട്ട് പങ്കെടുപ്പിക്കും. എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.